ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وامتازوا اليوم أيها المجرمون، ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين، وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا، أفلم تكونوا تعقلون. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമ്മളെല്ലാവരും കഴിയുന്നത്ര പാലിച്ച് ജീവിക്കണമെന്നും എന്നോട് നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിത യാത്രയിൽ വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവ പെരുമാറ്റ മര്യാദകളുടെ കാര്യത്തിലും വന്നുപോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ജാഹിലിയത്തിനെ സംബന്ധിച്ചും ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നജാഷി രാജാവിൻ്റെ മുമ്പിൽ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് അവരിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അതിനുശേഷമുണ്ടായിരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ വിവരണം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ജഅഫർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മൗലികമായ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമായി ഏറ്റവും ആദ്യം മുമ്പിൽ വച്ചത് അദ്ദേഹം ഞങ്ങളോട് അള്ളാഹുവിനു മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ജാഹിലിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ ജാഹിലിയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തുടങ്ങുന്ന വാക്കുകളാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ
വിഗ്രഹാരാധകരായി അള്ളാഹുവിനെ അല്ലാതെ മറ്റു ആരാധ്യന്മാരെ, അത് മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാര്, മുൻകഴിഞ്ഞുപോയ നല്ല നല്ല മനുഷ്യർ, അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് മറ്റ് ആരാധ്യർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഖുർആനിലൂടെ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തൗഹീദിന്റെയും മറ്റൊന്ന് ഷിർക്കിന്റെയും കാര്യമാണ്. ഇത് ലോക അവസാനം വരെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആദർശങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായി അവസാനിച്ചു പോകും എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദിന്റെ ഏറ്റവും പ്രധാനമായ, അതിലേക്ക് കാലെടുത്തു വച്ച് പ്രവേശിക്കുന്ന ഒരു സാക്ഷ്യവാക്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ സുരക്ഷിതനായി, പിന്നെ അയാൾക്ക് ഒന്നും പേടിക്കാനില്ല, പിന്നെ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്, അങ്ങനെ ഒരു വിചാരം, അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഷിർക്ക് സംഭവിക്കുന്നത് ഭയക്കണം, അതിന് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തി ബാക്കി അവിശ്വാസികളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന പ്രളയമുണ്ടായി, പിന്നീട് വിശ്വാസികൾ മാത്രം. ആ വിശ്വാസികളിൽ നിന്നാണ് പിന്നെയും ബഹുദൈവത്വം ഉണ്ടായത്, ബഹുദൈവത്വത്തിന്റെ ആദർശം അതിലേക്ക് കടന്നു വന്നു. അപ്പോൾ വീണ്ടും പ്രവാചകന്മാർ വരേണ്ടി വന്നു, ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും പഠിപ്പിക്കാൻ വേണ്ടി പിന്നെയും പ്രവാചകന്മാർ വരേണ്ടി വന്നു. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആളുകളെ മാത്രമായി രക്ഷപ്പെടുത്തി എടുത്തിട്ട് പിന്നെയും എങ്ങനെയാണ് ഈ തൗഹീദിലേക്ക് പിന്നെയും ഒരു ഷിർക്ക് കടന്നു വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഷിർക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പറഞ്ഞവരിലേക്ക് അല്ലെങ്കിൽ ആ ആദർശത്തിന്റെ പിൻഗാമികളിലേക്ക് കടന്നു വരികയില്ല എന്ന് യാതൊരു നിലക്കും പറയാൻ സാധ്യമല്ല. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എടുത്ത് നോക്കിക്കോ. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയോട് 40 ദിവസം സീനാ താഴ്വരയിലേക്ക് പോകണം എന്ന് അല്ലെങ്കിൽ അവിടേക്ക് വരണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. ഇവിടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഒരു ലീഡർ എന്ന നിലക്ക് ഹാറൂൻ എന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടു. തൗഹീദ് പറയാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ 40 ദിവസമാണ് പോയത്. 40 ദിവസം എന്ന് പറയുമ്പോൾ 1.5 മാസം തികച്ചില്ല എന്നർത്ഥം. തൗഹീദ് നന്നായി പഠിപ്പിക്കപ്പെട്ട ആ ജനവിഭാഗം 10-40 ദിവസത്തിന്റെ ഉള്ളിൽ അദ്ദേഹം മടങ്ങി വരുമ്പോഴേക്കും കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അപ്പോ വഴിപടക്കാൻ 10-40 ദിവസം വേണ്ടി വന്നില്ല എന്നർത്ഥം. ആ 40 കൃത്യത്തിന് പറയുന്നതല്ല, 40-ാമത്തെ ദിവസം അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നന്നായി തൗഹീദ് മനസ്സിലാക്കിയ ഒരു ജനവിഭാഗത്തിലാണ് അവരിലെ ചില ആളുകൾ, അതാ സാമിരി, അയാളുടെ വാഗ്വൈഭവം കൊണ്ട് അയാളുടെ പല സാമർത്ഥ്യവും അയാൾ പ്രയോഗിച്ചപ്പോ അതില് വഞ്ചിക്കപ്പെട്ടു പോയി കുറെ ആളുകൾ. അങ്ങനെ അവർ ഷിർക്കിൽ അകപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയാം, അവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ആ ഇജൽ എന്ന കാളക്കുട്ടി അല്ലെങ്കിൽ പശുക്കുട്ടി അത് ശരിക്കും കുടിപ്പിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ തൗഹീദ് അത് മഹത്തായ ഒരു വചനമാണ്. അത് ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലാണ്. അത് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനനുസൃതമായ ഒരു ജീവിതം അയാളിൽ നിന്ന് ആ ആദർശവാക്യം താല്പര്യപ്പെടുന്നുണ്ട്. വെറും നാവുകളിൽ ഒരു വിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്തോത്രം മാത്രമായി, ഒരു സ്തുതിവചനം മാത്രമായി, ഒരു മുദ്രാവാക്യം മാത്രമായിട്ട് അങ്ങനെ ഒരു ഈമാനും അങ്ങനെ ഒരു തൗഹീദും അതുമാത്രമായി ഒരുങ്ങുന്ന ഒരു തൗഹീദ് അതില്ല. അല്ലെങ്കിലും തൗഹീദ് മാത്രമായിട്ട് പഠിപ്പിക്കാൻ വല്ല പ്രവാചകന്മാരും വന്നിട്ടുണ്ടോ? വല്ല വേദഗ്രന്ഥവും തൗഹീദ് മാത്രം പറയുന്നതായിട്ടുണ്ടോ? ഇല്ല. ആ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം കൂടി അത് മുഖേന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലെ ആ മർമ്മം, കുറെ മർമ്മ കാര്യങ്ങളുണ്ട്, ഒരെണ്ണം രണ്ടെണ്ണം ഒന്നുമല്ല. അതിന്റെ ഏറ്റവും മൗലിക പ്രധാനമായ പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങളിലെയും ഓരോന്ന് നമുക്ക് വിശദമായി തന്നെ ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പാതയെ വിശുദ്ധ ഖുർആൻ സിറാത്തുൻ മുസ്തഖീമുൻ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ വഴി, ആ വഴിയാണ് സന്മാർഗം. നമ്മള് മാസികകളിലും അതേപോലെ ഏതെങ്കിലും ചിത്ര പുസ്തകങ്ങളിലും ഒക്കെ ഇങ്ങനെ കുഴപ്പിക്കുന്ന കുറെ ചോദ്യങ്ങളുകൾ, പ്രഹേളികകൾ, അല്ലെങ്കിൽ സമസ്യകൾ എന്നൊക്കെ മലയാളത്തിൽ അതിന് പറയാറുണ്ട്. സിറാത്തുൽ മുസ്തഖീം ഒരു സമസ്യയല്ല. അതായത് ആർക്കും പിടികിട്ടാത്ത, എത്ര പറഞ്ഞാലും വിശദീകരിച്ചാലും ആർക്കും മനസ്സിലാകാത്ത, സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആർക്കും തിരിയാത്ത ഒന്നല്ല സിറാത്തുൽ മുസ്തഖീം. വളരെ സിമ്പിളാണ് കാര്യം. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായം, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്യും. അത് പ്രതിജ്ഞയാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് അള്ളാഹു പ്രതിജ്ഞ ചെയ്യിക്കണം. സാധാരണഗതിയിൽ പ്രതിജ്ഞയും അതേപോലെ പ്രാർത്ഥനയും ഒക്കെ എന്തിനാണ്? ആ പ്രതിജ്ഞയിലേക്ക് അവരിറങ്ങിച്ചെല്ലണം, അതിന്റെ ആഴം മനസ്സിലാക്കണം, അതിന്റെ പൊരുള് മനസ്സിലാക്കണം. ആ പൊരുള് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ, അങ്ങനെ സംസ്കരണത്തിനാണ് ഈ പ്രാർത്ഥനകളും ഈ പ്രതിജ്ഞകളും ഒക്കെ വെച്ചിട്ടുള്ളത്. ആ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഗൗരവതരമായ ആലോചനകൾ വരും. ആ ആലോചനയിലാണ് മനുഷ്യന്റെ സംസ്കരണം നടക്കുന്നത്. അത് ആത്മാർത്ഥപൂർവമാണെങ്കിൽ അത് നമ്മളെ വല്ലാതെ മനസ്സിൽ തട്ടും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി പ്രചോദനമാകും അത്. അതിനാണ് പ്രാർത്ഥന. അതിനുശേഷം എന്താ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. മുഫസ്സിറുകൾ മൂന്ന് ആശയം അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. ദുല്ലന വ അർശദന വ സബ്യദന, മൂന്ന് ആശയം. ആ നേർമാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം, ആ നേർമാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വഴി നടത്തണം, ആ നേർമാർഗത്തിൽ തന്നെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെയാണ് അതിൽ പറയുന്നത്. ആ നേർമാർഗത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മർമ്മമായിട്ട് തന്നെയുള്ള നാലഞ്ച് കാര്യങ്ങളുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നത്. അത് ആ അഞ്ചാമത്തെ ആയത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിയുടെ പ്രബോധനം ഖുർആനിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് സൂചിപ്പിച്ചപ്പോ
ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും അദ്ദേഹം പറഞ്ഞതായി, എന്റെ രക്ഷിതാവ്, എന്റെ സംരക്ഷകൻ, എന്റെ സഹായി, എനിക്ക് ജീവിക്കാനുള്ള ഹലാൽ ഹറാമിന്റെ നിയമങ്ങൾ തന്നത് അല്ലാഹുവാണ്. ഫഅ്ബുദു, ആ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഹാദാ സിറാത്ത് മുസ്തഖീം, ഇതാകുന്നു നേർമാർഗം. അത് അതിന്റെ മർമ്മം അതാണ്. ഞാൻ ഓതി വച്ച ആയത്ത് ഇന്ന ആയത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇന്ന സൂറത്തിലേതാണെന്ന് പറയേണ്ടതില്ല. ഇന്ന് കുറ്റവാളികളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, വേറെയായിട്ട് മാറി നിൽക്കൂ. അല്ലാഹു അന്ത്യനാളിൽ കുറ്റവാളികളെ ശിർക്ക് അഥവാ ബഹുദൈവത്വം അത് സ്വീകരിച്ച നേർമാർഗത്തിൽ നിന്ന് തെറ്റിയ പ്രവാചകന്മാരുടെ വാക്കുകളെ പുറങ്കാലിന് തട്ടിയ ജനവിഭാഗം ഉണ്ടല്ലോ, ആ ജനവിഭാഗത്തോട് അല്ലാഹു ആജ്ഞാപിക്കണം, മാറി നിൽക്കൂ. അലം അഹദ ഇലൈക്കും യാ ബനി ആദം, ആദം സന്തതികളെ, നിങ്ങളെ ഞാൻ നേരത്തെ ഉപദേശിച്ചിരുന്നില്ലേ, അല്ലാ തഅ്ബുദു ശൈത്താൻ, പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, പിശാചിനെ കീഴ്വഴങ്ങി കൊടുക്കാൻ പാടില്ല, പിശാചിനെ അനുസരിക്കാൻ പാടില്ല, പിശാചിനെ തന്നെ സ്നേഹിച്ച് അവന്റെ വാക്കുകളും അനുസരിച്ച് നിങ്ങൾ ശിർക്കും ശിർക്കിന്റെ താഴെയുള്ള അനേകം തെറ്റുകൾ അതിലെല്ലാം നിങ്ങൾ പോയി പെടരുത് എന്ന് നിങ്ങളോട് നേരത്തെ തന്നെ താക്കീത് ചെയ്തിരുന്നില്ലേ. ഇന്നഹു ലക്കും അദുവും മുബീൻ, അതിന്റെ കാരണമായി പറഞ്ഞത് നിങ്ങൾക്ക് തുറന്ന ശത്രുവാണവൻ. പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം നല്ലത് കിട്ടും എന്ന്, അല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കൊരു നന്മ ചെയ്തു തരും എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു പറഞ്ഞ പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന. ശത്രുവിന്റെ ധർമ്മം എന്തായിരിക്കും? ഒരു ശത്രു എന്തായിരിക്കും ചെയ്യുക? അയാൾ എന്ത് ചെയ്താലും അതാ ശത്രുതയുടെ പിന്നെ ലക്ഷണമായിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാഹു പറഞ്ഞു, വാ അനി അബുദോനി, നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എനിക്കാണ്. ഹാദാ സിറാതു മുസ്തഖീം. ഇപ്പൊ മനസ്സിലായോ? ഖുർആന്റെ ഈ വാക്ക് വായിക്കുന്ന ഒരാൾക്ക് സിറാതുൽ മുസ്തഖീം എന്ന് പറയുന്നത് പിടികിട്ടാത്ത ഒന്നായിട്ട് മനസ്സിലാവോ? ഇതാണോ? വളരെ എളുപ്പം മനസ്സിലാകോ? ഏതാ ശരി? വളരെ എളുപ്പം മനസ്സിലാകും. ഹാദാ സിറാതുൽ മുസ്തഖീം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, അല്ല പഠിപ്പിച്ചത്. നാളെ പരലോകത്തിൽ അള്ളാഹു ഈ കാര്യം പ്രത്യേകിച്ച് ആദം സന്തതികളെ എടുത്തു പഠിപ്പിക്കുന്ന അതാണ് യാസീൻ സൂറത്ത് നമ്മൾ ഓതുന്നതല്ല. ഈ ഒരു സൂറത്തിൽ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രബോധനത്തിന്റെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യാബദി, പൊന്നു പിതാവേ, ലിമ തഅ്ബുദു മാലാ യസ്മഹു വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. മൂന്ന് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിൽ പതിയണം. പിതാവേ, അന്ന് അങ്ങ് എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? മാലാ യസ്മഹു വലാ യുബ്സിറു, കേൾക്കാത്ത കാണാത്ത. ഒരാൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ സാധിക്കണം, അയാളുടെ ദുരിതങ്ങൾ കാണാൻ സാധിക്കണം, അയാളുടെ പ്രയാസങ്ങൾ, അയാളുടെ കണ്ണീര് അത് കാണാൻ സാധിക്കണം. പക്ഷെ ആ യോഗ്യത അന്ന് ഈ ആരാധ്യന്മാർക്ക് ഇല്ല. ഒരു കാര്യത്തിലും ഒരു ഉപകാരവും നിങ്ങൾക്ക് കിട്ടാത്തവയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? പിതാവിനോട് ചോദിക്കാം. അപ്പൊ ആ കാര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നത്, ഇനി ഖദിജാ അനി മിനൽ ഇൽം, എനിക്ക് വളരെ വ്യക്തമായ ആധികാരികമായ അറിവ് അത് ലഭിച്ചിട്ടുണ്ട്, വന്ന് കിട്ടിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന്. ഫത്തബിഅനി, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ആ പറയുന്ന അറിവ് അത് നിങ്ങൾ പിന്തുടരുക, എന്നെ നിങ്ങൾ പിന്തുടരുക. അഹ്ദിക, ഞാൻ താങ്കളെ വഴി നടത്താം.
സിറാത്തൻ സവിയ ആ നേർമാർഗത്തിലൂടെ വഴി നടത്താം. അപ്പൊ ഏതാ നേർമാർഗം? ആ നേർമാർഗത്തിന്റെ മർമ്മം ഏതാണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും, വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത്, വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ തൗഹീദ്, അതേപോലെ ശിർക്ക്, ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അതേതാണ്? അത് അയാൾ സൗഹീദ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈമാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ അതാണ്. അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മ അതാണ്. ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ജാഹിലിയത്തിലെ ഏറ്റവും കൊടിയ ആ ജാഹിലിയത്ത്, അത് ശിർക്കാണ്. ഇതൊന്നും മൗലവിമാർ പറയുന്നതല്ല. അതായത് ഏതെങ്കിലും മതവിശ്വാസികൾ, ഇപ്പൊ മതം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്, നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത് എല്ലാം മതത്തിന്റെ പേരിലുള്ളത് എല്ലാം ദൈവികമായ വിശ്വാസങ്ങളോ ദൈവികമായ കർമ്മങ്ങളോ ആചാരങ്ങളോ അങ്ങനെയല്ല. അതായത് അല്ല പഠിപ്പിച്ച വിശ്വാസങ്ങളോ ഒന്നുമല്ല. അതിലെ ഭക്തന്മാരുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് കയറി വന്നത് മതമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പുരോഹിതന്മാർ പറയുന്നത് മതമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് മതത്തിന്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആചാരങ്ങളിലെ നന്മകളും തിന്മകളും നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പം. വേദഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. അപ്പൊ വേദഗ്രന്ഥത്തിന്റെ ശരിയായ താല്പര്യം എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പൊറുക്കും. പക്ഷെ ആ ജീവിതമാണ് ശരിയായ ജീവിതം, ആ ആദർശമാണ് ശരിയായ ആദർശം. അങ്ങനെ സ്വയം ഒരാൾ വിശ്വസിച്ച് അയാൾ മരിച്ചാൽ അയാളുടെ കാര്യം പോക്കാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ താഴെയുള്ളത് അല്ലാഹു പുറത്തു കൊടുക്കും, അഥവാ പശ്ചാത്തപിച്ച് മടങ്ങാം. ഒമൻ യുശ്രിക് ബില്ല, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ളല്ല ളലാലം ബഈദ, അവൻ വളരെ വിദൂരമായ വഴിവിടവ് സംഭവിച്ചു പോയി. ദുർമാർഗം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ദുർമാർഗല്ല, പോയി അങ്ങേയറ്റത്തെത്തിപ്പോയി. ഇത് അതിന്റെ അന്ത്യം, പരലോകത്തിൽ അതിന്റെ ഫലം, അതിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെങ്കിൽ പരലോകം ഇഹലോകം അവരുടെ പോക്കാണ്. ആ രീതിയിലും വിശുദ്ധ ഖുർആൻ ശിർക്ക് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒമൻ യുശ്രിക് ബില്ല, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് തലകുത്തി വീണവനെ പോലെയാണ്. ഫതഹു തൈറു, ഒന്നുകിൽ വല്ല കിളികളും പക്ഷികളും അവനെ റാഞ്ചു. ഔ തഹ്വീ ബിഹിർയഹു ഫീ മകാനിൻ സഹീഖ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദൂര സ്ഥലത്തേക്ക് അവനെ കാറ്റ് കൊണ്ടുപോയി തള്ളും, പിടുത്തം കിട്ടൂല. അതായത് അവന് അവന്റെ കാര്യം തന്നെ നിയന്ത്രിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതിരോധത്തിൽ ഏർപ്പെടാനോ അവന് അവനെ തന്നെ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നിനും പറ്റൂല. അങ്ങനത്തെ ഒരവസ്ഥയിൽ അവൻ അകപ്പെടും. ഇതൊക്കെ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ മുമ്പിൽ വച്ചുകൊണ്ട് ശിർക്കിൽ അകപ്പെട്ടവന്റെ ദുഞ്ഞവിയായ ദുരിതങ്ങൾ അത് വേണമെങ്കിൽ ഇഷ്ടം പോലെ വിശദീകരിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ അവിടേക്ക് പോകാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിതൊരു താത്വികമായി തന്നെ ഒന്ന് വിശകലനം ചെയ്യാനാണ്. അതായത് ഖുർആൻ പറഞ്ഞ ഒരു കാര്യത്തെ, ആ ജാഹിലിയത്തിനെയും ആ ഇസ്ലാമിനെയും ശരിക്കും നമ്മളൊന്ന് അറിയാൻ വേണ്ടി ഖുർആനിലൂടെ തന്നെ നമ്മളൊന്ന് പോയി നോക്കിയതാണ്. പ്രവാചകന്മാരുടെ ബാധ,
ഇബ്രാഹിം അലാ ഖൗമി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കുറേ നബിമാരുടെ പേര് അള്ളാഹു പറയണം. ഓരോ നബിമാരുടെ പേരൊന്ന് ഓർത്ത് നോക്കിക്കോ, വേണമെങ്കിൽ എണ്ണം പിടിച്ചു. കുല്ലൻ ഹദൈന വനൂഹൻ ഹദൈന മിൻ ഖബൽ വമിൻ ദുർരിയത്തി ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ വ കദാലിക നജ്സിൽ മുഹ്സിനീൻ وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط മുസ്തഖീം. കണ്ടോ, ആ പ്രവാചകന്മാരുടെ കുറേ കാര്യങ്ങൾ അള്ളാഹു പേര് തന്നെ എടുത്തു പറഞ്ഞ് അവരൊക്കെ അള്ളാഹു സന്മാർഗത്തിലാക്കി അവർക്ക് വഹീ നൽകി ആ അവരെ അവരുടെ മാർഗം ഏതാണ് ആ മാർഗത്തിലേക്ക് സിറാത്ത് മുസ്തഖീം എന്ന ആ നേർമാർഗത്തിലേക്ക് അവരെ അള്ളാഹു കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താ, അതാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന സന്മാർഗം. അതാണ് അവരുടെ ആ മാർഗം, ആ സന്മാർഗം താങ്കൾ പിന്തുടരണം. മുഹമ്മദ് നബി മാത്രല്ല, താങ്കൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അതിന്റെ ശേഷം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, വലവ് അഷറക്കോ, ആ നേർമാർഗത്തിലായിരുന്ന ആ പ്രവാചകന്മാരെ പറ്റി അള്ള പറഞ്ഞത് വലവ് അഷ്റഖു, അവരെങ്ങാനും ബഹുദൈവത്വം അത് സ്വീകരിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നെങ്കിൽ, അവരുടെ സകല പ്രവർത്തനങ്ങളും അത് പൊളിഞ്ഞു പാളീസായിപ്പോയേന്. അപ്പോ ശിർക്കാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് നമ്മളായിട്ട് പറയുന്നതല്ല, അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അവന്റെ എല്ലാ അമലുകളും അതോടുകൂടി പൊളി. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. എന്തിനാപ്പോ ഇത് നമ്മൾ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജനവിഭാഗങ്ങളുടെ വഴി തെറ്റൽ, അവരുടെ വ്യതിചലിക്കൽ, അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് അതിൽ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ഇബാദത്ത്. ഏത് ഇബാദത്ത് നമ്മൾ പരിശോധിച്ചാലും അതില് ഈ പറയുന്ന പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാവുള്ളവൻ അഥവാ സംസാരശേഷിയുള്ളവൻ അത് നാവുകൊണ്ട് തന്നെ പ്രകടിപ്പിക്കും. പക്ഷേ നാവുകൊണ്ട് മാത്രം പ്രകടിപ്പിച്ചാലേ അത് പ്രാർത്ഥനയാവുന്നില്ല. ആ പ്രാർത്ഥന നാവുകൊണ്ട് അവൻ പ്രകടിപ്പിക്കുന്നത് അവന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷണമായി, അടയാളമായി, പ്രായോഗിക പ്രവർത്തനമായി പുറത്തേക്ക് വരുന്നത്. അതാണ് രണ്ട് കൈകളും നിർത്തി അള്ളാഹുവേ അള്ളാഹുവേ, റബ്ബേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാണ്. പക്ഷെ ഖുർആൻ പിൽക്കാലഘട്ടത്തിൽ തർക്കമുണ്ടാക്കുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ടല്ലോ, അള്ളാഹറിയാലോ ആ ശിർക്കിനെ എങ്ങനെയെല്ലാം ന്യായീകരിക്കും. വാക്കുകളിലൂടെ, വീഡിയോ ചിത്രങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ അതൊക്കെ കേട്ട് വായിച്ചു നോക്കുമ്പോ ചില ആളുകൾക്ക് ഓ ഇത് ഇത് ശരിയല്ലേ അങ്ങനെ തോന്നും. അതാണ് തിന്മ അവതരിപ്പിക്കുന്നതിന്റെ ഭംഗി. അതാണ് അതാണ് തിന്മയിൽ അകപ്പെടുത്താനുള്ള സാമർത്ഥ്യത്തിന്റെ ഭാഗം. അതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു അതൊക്കെ നേരത്തെ അറിഞ്ഞു. ഒരു ചെറിയ സൂറത്തിലെ ഒരു ചെറിയ വാക്ക് വ ഇലാ റബ്ബിക ഫർഗബ്, ഏതാ വാക്ക്? വ ഇലാ റബ്ബിക ഫർഗബ്. എന്താ ആ ആയത്തിന്റെ അർത്ഥം എന്നറിയോ? നിന്റെ രക്ഷിതാവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹങ്ങൾ നീ അർപ്പിക്കുക.
നിന്റെ രക്ഷിതാവിലേക്ക് മാത്രം ഇലാറബിക്ക ആ ഇലാറബിക്ക ഫ്രണ്ടിലേക്കും കൂടെ കൊണ്ടുവന്നതോടുകൂടി ഇയാക്ക നബുദു ആ ഇയാക്ക ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നപ്പോ മാത്രം തന്നെ എന്ന അർത്ഥം കിട്ടി. എന്നതുപോലെ റബ്ബിക്ക നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ രക്ഷിതാവിലേക്ക് മാത്രം ഫർഹബ് നിന്റെ ആഗ്രഹങ്ങൾ നീ കൊളുത്തിയിടണം. ഞാൻ എൻ്റെ മകളുടെ കൈ ഇങ്ങനെ പിടിച്ചു ചുംബിക്കുമ്പോ എൻ്റെ മനസ്സ് ഒന്ന് തങ്ങളുപ്പാപ്പ വലിയുപ്പാപ്പ എന്നൊക്കെ പറയുന്ന ഒരു പോരുഷയാക്കപ്പെട്ട ഒരാളുടെ കൈ ഞാൻ ചുംബിക്കുമ്പോ ഇപ്പൊ എൻ്റെ ഉദ്ദേശം എൻ്റെ കുഞ്ഞുമകളെ ഞാൻ ചുംബിക്കുന്ന ഉദ്ദേശമല്ല. അപ്പൊ എൻ്റെ മനസ്സ് വേറെയാണ്. അത് രണ്ടും അത് തിരിച്ചറിയണം. ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. കള്ളത്തരങ്ങളില്ലാത്ത തർക്ക മനസ്ഥിതി ഇല്ലാത്ത ആളുകൾക്ക് ഇത് രണ്ടും വളരെ പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷെ കുറെ ആളുകൾക്ക് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവര് പറയുന്നു അള്ളാഹുവിനോട് മാത്രം ദുആ എന്നത് ഇബ്ലീസിന്റെ വാദമാകുന്നു. അവര് പറയുന്ന ഒരു വാക്ക് നട്ടാൽ മുളക്കാത്ത കള്ളം നൊണ ഹിമാലയൻ നൊണയാണത്. ഇബ്ലീസ് എവിടെയെങ്കിലും അള്ളാഹിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിനെ ഉദ്ദേശിച്ചാണ് ഈ കളവ് പറയുന്നതെന്നറിയോ? ആദം നബി അലൈഹിസ്സലാമയോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? അതിനെ ദുർവ്യാഖ്യാനിച്ച് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന ആ മെസ്സേജിനെ, അഥവാ ഇബാദത്ത് അള്ളാഹു മാത്രം, പ്രാർത്ഥന അള്ളാഹു മാത്രം, നേർച്ച അള്ളാഹു മാത്രം, സത്യം ചെയ്യൽ അള്ളാഹിന്റെ പേരിൽ മാത്രം, തവക്കുൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം, അങ്ങനെ പറയുന്നതിനെ നിഷേധിക്കാൻ, എങ്ങനെയെങ്കിലും അതിനെ ഒടക്കുവെക്കാൻ, അതൊരു ദുർമാർഗമാണെന്ന് സ്ഥാപിക്കാൻ വാദിക്കുന്ന വാദാണ് ഇത്. ഇബ്ലീസിന്റെ വാദാണ്. ആണോ അല്ല എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇൻഷാല്ലാഹ്. ഒറ്റ വാക്ക് ഞാൻ പറയുന്നു, മാ മനാക അല്ലാ തസ്ജുദ, ഞാൻ ഇത് അമർത്തുക, ഞാൻ നിന്നോട് കൽപ്പിച്ച സമയത്ത് നീ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? അപ്പോ ഇബ്ലീസ് പറയുന്നതായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുർആനിൽ ഒന്ന് ഒരു സ്ഥലത്തല്ല, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ട്. അവിടെ ഖുർആൻ പറഞ്ഞ എന്താ, ഖലഖ്തനി മിന്നാരി, നീ എന്നെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അവനെ നീ സൃഷ്ടിച്ചത്, അതായത് ഈ മനുഷ്യനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണല്ലോ. അതാണ് ഇബ്ലീസിന്റെ വാക്കായി അള്ളാഹു ഖുർആനിൽ രേഖപ്പെടുത്തിയത് നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോ ഇബാദത്താകുന്ന എല്ലാം അത് അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ജാഹിലിയത്ത് ഇസ്ലാം, ആ പഴയ നമ്മുടെ ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരാം. നമുക്ക് എവിടേക്കാണ് വരേണ്ടത്? ഇസ്ലാമിലേക്ക് വരണം. നമുക്ക് സിറാത്തൽ മുസ്തഖീമിലേക്ക് വരണം. ആ സിറാത്തൽ മുസ്തഖീം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വ്യതിചലിച്ചു പോകാൻ പാടില്ല. പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത വേറൊരു കേന്ദ്രത്തിലേക്ക് തിരിയാൻ പാടില്ല. നേർച്ചകൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു നേർച്ച പാടില്ല. അള്ളാഹുവിന്റെ പേരിലല്ലാതെ വേറെ അവന്റെ സൃഷ്ടികളിൽ ഒന്നിന്റെയും പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഖുർആനിലും ഹദീസിലും ഒക്കെ ശരിക്ക് വിരോധിക്കപ്പെട്ടതാണ്, ശിർക്കാണ് എന്ന് വളരെ പച്ചയായി വ്യക്തമായി ഖുർആൻ പ്രസ്താവിച്ച കാര്യം. ഇൻഷാല്ലാഹ് നമുക്ക് ഖുർആനിലൂടെയും നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യങ്ങളിലൂടെയും ഇൻഷാല്ലാഹ് നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് ചെയ്യട്ടെ. അസത്യത്തെ അസത്യമായി മനസ്സിലാക്കിയാൽ ഒരു സങ്കോചവുമില്ലാതെ അതിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أوصيكم ثانيا بتقوى الله. سنعم الله بشواسي الله بشواسي الله عند ويدوي لكو نعمل الله ورحمة ربالي تجي بكنا من نورك القولي إن أردنا نغلوهم وصيئة يبيا إشهد قرآن لك ജുമുഅ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ അധ്യായത്തിലെ അവസാന ഭാഗത്ത് ഒരു കാര്യം പരാമർശിക്കുന്നു. വൈദാറ ഔ തിജാറത്തൻ ഔ ലഹുവൻ, അവർ കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിനോദമോ കണ്ടാൽ, ഇൻഫല്ലു ഇലൈഹ വ തറക്കൂക ഖായിമ, താങ്കൾ കുത്തുബ നടത്തുന്ന അതേപടി താങ്കളെ വിട്ടിട്ട് അവിടേക്ക് പാഞ്ഞു പോകുന്നു. പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്തുബ കേട്ടുകൊണ്ടിരുന്ന കുറെ സത്യവിശ്വാസികൾ മദീനയിലെ അങ്ങാടിയിൽ കച്ചവട ഷാമിൽ നിന്ന് മടങ്ങി വന്ന ഒരു കച്ചവട സംഘം എത്തിയതിൻ്റെ ആർപ്പുവിളികളും അവരുടെ അടയാളങ്ങളും അത് കേട്ടപ്പോൾ കുതുബ എല്ലാം മറന്നു. നബി മിമ്പറിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അപ്പൊ അല്ലാഹു അതിനെപ്പറ്റി പറയാണ്, ഖുൽ, പ്രവാചകരെ അവരോട് പറയും, ഒറ്റ വാക്ക്, മാ ഇന്ദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളത് ഖൈറുൻ, ശ്രേഷ്ഠമാണ്, മിനൽ അഹ്വി, വിനോദത്തെക്കാളും, ഓ മിന തിജാറ, കച്ചവടത്തെക്കാളും. അല്ലാഹു ഖൈറുർ റാസിഖ്, അല്ലാഹുവാണ് ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവൻ. ഇപ്പൊ ഈ ആയത്തെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ചാൽ, വെള്ളിയാഴ്ചകളിലെ നമ്മുടെ ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ പലതും ഒന്ന് മാറ്റേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ പേരിൽ അത് ഉണർത്തുകയും അത് കേൾക്കുമ്പോൾ അള്ളാന്റെ പേരിൽ തന്നെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വേണ്ടത്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? പറയുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ആ മാറ്റം ഒരു വ്യക്തിയോടുള്ള ഒരു ഔദാര്യം അങ്ങനെ വേണ്ട. ഖതീബിനോടും ഇമാമിനോടും ആയിട്ട് പ്രത്യേകം ഒരു അനുഭാവം അത് വേണ്ട. വേണ്ടത് നിങ്ങൾക്ക് കൂലി ലഭിക്കണോ? കൂലി ലഭിക്കണമെങ്കിൽ അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് വെള്ളിയാഴ്ചകളിലെ ദുശ്ശീലങ്ങൾ മാറ്റണം. ആ ദുശ്ശീലത്തിലെ ഒന്ന്, നമ്മൾ മിമ്പറിലേക്ക് ഇമാമ് കയറുന്നതിൻ്റെ മുമ്പ്, ഇപ്പോൾ ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ സഹാബിമാരവിടെ ഉണ്ട്. പ്രസംഗം നടക്കുന്ന സമയത്ത് സഹാബിമാരവിടെ ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ എണീറ്റ് പോയിരിക്കുന്നത്. അപ്പൊ വെള്ളിയാഴ്ചകളിൽ പ്രസംഗമൊക്കെ നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പള്ളിയിൽ ഹാജരാകണം. അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ അതിനെന്തായിരിക്കും തടസ്സം? രോഗമാണ് അള്ളാടെ മുമ്പിൽ പറയാൻ പറ്റും. എന്തെങ്കിലും വെടി പറഞ്ഞിരുന്നതാണെങ്കിൽ, വല്ല ടിവിയും കണ്ടിരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തി കളിച്ചതാണെങ്കിൽ സമാനം പറയേണ്ടി വരും. ഒരു സംശയമല്ല, ഒരു ഒരു പള്ളി ഇവിടെ വന്നത് ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് അതൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത, ഇതൊക്കെ നമ്മൾ വായിച്ചു പോയിട്ടുള്ള നമുക്ക് മനഃപ്പാടമുള്ള സൂറത്തു കൂടിയാണ്. നിങ്ങളുടെ സുഖാനുഭവങ്ങൾ, ആ സുഖാനുഭവങ്ങളെ കുറിച്ചെല്ലാം നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആ രീതിയിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇത് റസൂൽ എപ്പ പറഞ്ഞു എന്നാ പറഞ്ഞത്? വിശന്നിരിക്കണ സമയത്ത് ഒരു സഹാബിയുടെ വീട്ടിൽ പോയി മുട്ടി, ആ സഹാബി അദ്ദേഹത്തിന്റെ ചെറിയ ആടിനെ അറുത്ത്, അതേപോലെ ഈത്തപ്പഴം തിന്നാൻ കൊടുത്ത്, ഭാര്യ പത്തിരി ഉണ്ടാക്കി കൊടുത്ത് വയറ് നിറഞ്ഞു. ആ വയറ് നിറഞ്ഞ സമയത്ത് നബി ഈ ആയത്തോതാണ്, സുമ്മല തുസ്അലുന്ന. അപ്പൊ ഒരു പള്ളി, ആ പള്ളിയിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ വിശദീകരിക്കപ്പെടുന്നു, നമുക്ക് പഠിക്കാൻ പറ്റി.
അതൊരനുഗ്രഹം. ആ അനുഗ്രഹത്തെ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നിലനിൽപ്പില്ല. നോക്ക്, ചുറ്റുഭാഗത്തും ഇതേ സൗകര്യങ്ങൾ ലഭിക്കാത്ത എത്രയോ സൗകര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ അധികം വെറുതെ തരംഗങ്ങളായിട്ട് പോയി, ആ മതിലുകളിലും ജനലുകളിലും ഒക്കെ പോയി വെറും തരംഗങ്ങൾ മാത്രം പോയി അങ്ങോട്ട് അടിക്കുക വാക്കുകളായിട്ട്. ആർക്കും ഒരു ഉപകാരമില്ല. നേരെ മറിച്ച് ഉപകാരം ലഭിക്കുന്നത് എന്താണ്? ഉപകാരം ലഭിക്കേണ്ടത് എന്ന് മനസ്സിൽ തോന്നി, ആവശ്യമുള്ളത് എന്ന് തോന്നി, സമകാലികം എന്ന് തോന്നി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു ശീലം തീർച്ചയായിട്ടും നമ്മളൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ കൂട്ടുകാരുണ്ട്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ചെവിക്കൊള്ളുന്ന കൂട്ടുകാരുണ്ടാവും, ഭാര്യമാര്, മക്കൾ. അതുകൊണ്ട് എല്ലാവരോടും ഈ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സ്നേഹ ജനങ്ങൾ, നമ്മുടെ ഉമ്മമാർ, ബാപ്പമാർ, സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ, അല്ലാഹു എല്ലാവർക്കും അവരുടെ ബർസഖിയായ ജീവിതം സമാധാനപൂർവമാക്കി കൊടുക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ ഒരുപാട് ആളുകൾ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രത്യേകം ഇന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു ഇവർക്കെല്ലാവർക്കും, അള്ളാഹു നീ അവരുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ അവർക്ക് നീ ശാന്തതയും ധൈര്യവും സ്ഥൈര്യവും ഈമാനികമായ വിവേകവും അള്ളാഹു നീ നൽകണമേ. അവരുടെ ക്ഷമക്കും സഹനത്തിനും നീ മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യണം. അവരുടെ രോഗങ്ങളിൽ നിന്ന് നീ പൂർണ്ണമായും അവർക്ക് ശിഫ നൽകുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.